പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഏതാണുള്ളത് എന്നുള്ളത്. അപ്പോൾ കൈൻ മാസ്റ്റർ ഇപ്പോൾ എ പി കെ വേർഷൻ ഒരുപാടുണ്ട്. അപ്പോൾ ചിലർക്ക് വീഡിയോയിൽ സൗണ്ട് ഒഴിവാക്കേണ്ടി വരും, ചിലർക്ക് വീഡിയോയിൽ പാട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് കൈൻ മാസ്റ്റർ. കൈൻ മാസ്റ്ററിൻ്റെ എ പി കെ വേർഷൻ ഞാൻ ഉപയോഗിക്കുന്നത് ഡയമണ്ട് ആണ്. സാധാരണ നിങ്ങൾക്ക് നോർമൽ വേർഷൻ പ്ലേ സ്റ്റോറിൽ ഉണ്ടാകാം, നിങ്ങൾക്ക് കൈൻ മാസ്റ്റർ ഇപ്പോൾ പ്ലേ സ്റ്റോറിലുണ്ട്. പ്ലേ സ്റ്റോറിൽ കൈൻ മാസ്റ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പരസ്യം കൂടുതലാണ് ഈ കൈൻ മാസ്റ്ററിൽ. അപ്പോൾ നിങ്ങൾക്ക് എ പി കെ വേർഷൻ വെച്ചാൽ വിത്തൗട്ട് വാട്ടർ മാർക്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡയമണ്ട് ആണ്. ഡയമണ്ട് ഇവിടെ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഞാനിവിടെ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റും എം ടി പ്രൊജക്റ്റും. ഞാനിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ മാത്രം ഞാനിവിടെ കാണിച്ചു തരുന്നത്. എം ടി പ്രൊജക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ മീഡിയ ബ്രൗസർ സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഞാൻ ഒരു 10-20 സെക്കൻഡ് ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിലുള്ള ഈ കളർ ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ പച്ചയോ ചുവപ്പോ നീലയോ മഞ്ഞയോ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റണമെങ്കിൽ അത് മാറ്റാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് മാറ്റുക. ഞാൻ ഇവിടെ കുറച്ച് ഡാർക്ക് കൂടിയതിനെ കൊണ്ട് ലൈറ്റ് ആക്കുന്നുണ്ട് അതൊന്ന്. അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് മാറ്റാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ കത്രിക ചിഹ്നം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് എന്നോ ഇല്ലെങ്കിൽ ലെഫ്റ്റ് എന്നോ കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച്, ഇല്ല സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നോക്കുക. ഇപ്പോൾ നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാണ്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്യണം വെച്ചാൽ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യാതെ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം മീഡിയ ബ്രൗസറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജിലുള്ള ഏത് വീഡിയോ ആണോ ആ വീഡിയോ ഒന്ന് ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. വാട്സപ്പിലുള്ളൊരു വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ജസ്റ്റ് വീഡിയോ ജസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു 100-300 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്കിതിൻ്റെ ഒരു ഭാഗം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് കൊടുക്കുമ്പോൾ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാനും റൈറ്റ് നിന്ന് കട്ട് ചെയ്യാനും ലെഫ്റ്റ് നിന്ന് കട്ട് ചെയ്യാനൊക്കെ നമുക്ക് മെത്തേഡ് ഉണ്ട്. പിന്നെ ഇതിലുള്ള ഓഡിയോ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ പിന്നെ കത്രികൻ്റെ സിമ്പൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഓഡിയോ അതിൻ്റെ താഴെയായിട്ട് വന്നാൽ കാണാം നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഓഡിയോ റിമൂവ് ചെയ്യണമെങ്കിൽ നേരത്തെ സൗണ്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സൗണ്ട് നോക്കിക്കോ, ഇതിലിപ്പോൾ സൗണ്ട് വരുന്നുണ്ട്. ഈ വീഡിയോയുടെ സൗണ്ടാണത്. അപ്പോൾ സൗണ്ട് ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വരും. ഉണ്ടോ ആ വണ്ടി പോകുന്ന സൗണ്ട്? നമുക്കിത് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്യാം. എന്നാലും ഇപ്പം സൗണ്ട് ഉണ്ടാകില്ല. ഇപ്പം തീരെ സൗണ്ടില്ല, മ്യൂട്ടാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിനി വീണ്ടും നമുക്കിത് ഈ സൗണ്ട് ഇതിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് എക്സ്ട്രാക്ട് ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ സൗണ്ട് നമുക്ക് ഇവിടുന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ്, ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ഫീച്ചറാണ് കൈൻ മാസ്റ്ററിൻ്റെ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. ഇതിന് പുതിയൊരു മ്യൂസിക് കൊടുക്കണമെന്നുണ്ട്. റൈറ്റ് സൈഡിലുള്ള ഓഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫോൾഡറിൽ ഏതാണ് മ്യൂസിക് ഉള്ളതെന്ന് വെച്ചാൽ ആ മ്യൂസിക് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ഓഡിയോ ഇല്ലെങ്കിൽ വോയിസോ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു വാട്സപ്പിലുള്ള ഒരു ഓഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്. ഇവിടുന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യണേ പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഫോർമാറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടാകും, ഡിലേറ്റ് ആയി പോയിണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇത് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. ഞാൻ ഇത് എന്തെന്നാണെന്നുള്ള അറിയില്ല, അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യാത്തത്. നമുക്കിത് ഇതിൻ്റെ എടുത്ത് വെച്ച് മുറിക്കണം എന്നുണ്ടെങ്കിൽ, ഇത് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ സിസറിൻ്റെ ഓപ്ഷൻ കാണാം. അത് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് നിന്ന് കട്ട് ചെയ്യാനും ഉള്ളതുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ വീഡിയോ കുറച്ച് കൂടുതലുണ്ട് വെച്ചോ, അപ്പോൾ ഈ ഓഡിയോ നമുക്ക് കൂട്ടണമെങ്കിൽ ഇത് കൂട്ടിക്കൊടുത്താൽ മതി. വേണ്ടെങ്കിൽ നമുക്കനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യും, ഇതിൻ്റെ ലൈനിനനുസരിച്ച് ആക്കുകയും ചെയ്യാം. എന്നാ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ, ഇതിൽ തന്നെയുള്ള കൈൻ മാസ്റ്ററിൽ നമുക്ക് ഒരു ഓഡിയോ, നമുക്ക് ഈ ഓഡിയോ ആവശ്യമില്ല വെച്ചോ, ഈ ഒരു ഓഡിയോ ആവശ്യമില്ലെങ്കിൽ ഇവിടെ വോയിസ്
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഇതിലേക്ക് റെക്കോർഡായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്ന ഇതിൽ റെക്കോർഡാണ് ഓൾറെഡി. ഇവിടെ സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വോയിസ് നമുക്ക് ഇവിടുന്ന് പറയുന്നത് കേൾക്കാം നമുക്ക്. നമ്മൾ പറയുന്ന ഇതിലേക്ക് റെക്കോർഡായിട്ട് വരും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അപ്പോൾ ഇങ്ങനൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇതിനൊരു ഏറോ മാർക്ക് കൊടുക്കണമെന്ന് വെച്ചോ. കൈൻ മാസ്റ്ററിൻ്റെ ഫുൾ ഫീച്ചർ ട്യൂട്ടോറിയൽ അല്ല കാണിക്കുന്നത്. ജസ്റ്റ് ആർക്കെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കൊരു ഓഡിയോ കൊടുക്കാനും എല്ലാം പറ്റും. ഇവിടെ ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു പെൻസിലിൻ്റെ ഒരു ചിഹ്നം കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും എഴുത്ത് ക്ലിക്ക് ചെയ്യണം, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ എന്തെങ്കിലും പെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കളറിന് ഇവിടെ റെഡോ ഏതാണെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് നിങ്ങൾക്ക് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കണേ കൊടുക്കാം. പച്ചയാണ് ആവശ്യമുള്ളത് വെച്ചാൽ അതിനുശേഷം പെന്നൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഇവിടെ ഓരോരോ ചിഹ്നമുണ്ട്. നമുക്ക് ക്രോപ്പിംഗ് ചിഹ്നമോ ഇല്ലെങ്കിൽ റൗണ്ട് ചിഹ്നമോ ഏതാണ് ആവശ്യമുള്ളത്. നമ്മളിപ്പോൾ ഇതാ കൊടുക്കുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഏറോ മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏറോ മാർക്ക് കിട്ടും. ഇതൊന്ന് ബോൾഡാക്കി കൊടുത്താൽ മതി, കാരണം ഇത് ഏറോൻ്റെ ഒന്ന് ലെറ്റർ ബോൾഡാക്കാത്തതിനെ കൊണ്ടാണ് കിട്ടാത്തത്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഡിലീറ്റ് ചെയ്തിട്ട് അതൊന്നുകൂടി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണം എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണേ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്ക്രീന് അഡ്ജസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് മാറ്റി ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കണേ മാറ്റി വെക്കാം, പല രീതിയിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഒരു ഫീച്ചറാണ്. കൈൻമാസ്റ്റർ ഡയമണ്ട് ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ വെക്കുന്നുണ്ട്. വാട്ടർ മാർക്കാണ്, മുകളിലുള്ള എഴുത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൊബൈൽ വീഡിയോ എഡിറ്റിങ്ങിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ സുഖസുന്ദരമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ മുകളിലുള്ള ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഡ്രാഫ്റ്റായിട്ട് ഇവിടെ ഉണ്ടാവും. അതിനുശേഷം നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേവ് വീഡിയോ ഗാലറിയിൽ നിങ്ങൾക്ക് എത്ര എം ബി ആണോ അതിനനുസരിച്ച് ഇവിടെ രണ്ടായി ഇവിടെ സൈസിനനുസരിച്ച് ഫുൾ എച്ച് ഡി ഉണ്ട്, പിന്നെ ഫുൾ എച്ച് ഡി രണ്ട് സൈസിലുണ്ട്, ഹൈ ഡെഫനീഷൻ ഉണ്ട്, പിന്നെ മീഡിയം ക്വാളിറ്റി ഉണ്ട്, ലോ ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് 40 MB ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ എച്ച് ഡിയിൽ തന്നെ എക്സ്പോർട്ട് ആവും. അപ്പോൾ ഇത്രയുമാണ് കൈൻമാസ്റ്ററിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ